ഹലോ സുഹൃത്തുക്കളെ, കുറേയായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് സാഹചര്യങ്ങളൊന്നും ഒട്ടു വരുന്നില്ല. അപ്പോൾ ഞാൻ ജിദ്ദയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നേരെ ജിദ്ദയിൽ സൂപ്പർ മാർക്കറ്റ് മറ്റേ അതുപോലെ ഷറഫിയയിലെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ സാധനങ്ങൾ കിട്ടുന്നത് ഭയങ്കര ഹൈ പ്രൈസിലായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹോൾസെയിലായിട്ട് കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് കുറേ നടക്കാൻ തുടങ്ങിയിട്ട് ഐഡിയ ഇല്ലായിരുന്നു എവിടെ പോയി മേടിക്കേണ്ടി നമ്മൾ. ഓക്കെ, അപ്പം ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ സൗദികളിലൂടെ അന്വേഷിച്ചപ്പോൾ അലഗിൽ പോയാൽ മതി. അലക അലക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾസെയിൽ മാർക്കറ്റിനാണ് അലക എന്ന് പറഞ്ഞത്. അപ്പോൾ ജിദ്ദയിൽ തന്നെയുണ്ട്, പക്ഷേ എനിക്ക് സ്ഥലമൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഒന്ന് അങ്ങനെ ലൊക്കേഷനൊക്കെ ഇട്ട് സ്ഥലമൊക്കെ ഒന്ന് കണ്ടുപിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും എൻ്റെ അക്ബറും കൂട്ടുകാരനും കൂടിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പതുക്കെ ഒന്ന് പുറപ്പെട്ടതാണ്. ജിദ്ദയിൽ ഞാൻ അസിസ് മോളിൻ്റെ ചേർന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം. ജിദ്ദയിൽ കുറച്ച് അറിയുന്നവർക്ക് അറിയാം, ജാസ്മിൻ മോളിൻ്റെ കുറച്ച് പ്രത്യേകം. ഓക്കെ, അപ്പോൾ ഞങ്ങളൊന്ന് അവിടേക്ക് പോയി അവിടുത്തെ എക്സ്പീരിയൻസൊക്കെ ഒന്ന് അറിയുകയും ചെയ്യുക. കുറേ സാധനങ്ങൾ ഡിസ്കൗണ്ടിലേക്ക് വില കമ്മിയിൽ കിട്ടണതാ മേടിക്കും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി കൊണ്ടിരിക്കുകയാണ്. ഉള്ളി ഉള്ളി അപ്പൊ നമ്മൾ വന്നുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തക്കാളി ഉള്ളി ഭയങ്കര നീറ്റ് ഹോൾസെയിലായിട്ട് സാധനം എടുക്കാനുള്ള ഹോൾസെയിലായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം മെസ്സ് നടത്തുന്ന ആൾക്കാർക്കും പിന്നെയുള്ള ഒരു നാലഞ്ച് ആൾ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ രക്ഷയൊന്നുമില്ല. ഭക്ഷണം വെച്ച് കഴിക്കുന്നവർക്കെല്ലാം മാസത്തിൽ സാലറി കിട്ടിക്കഴിഞ്ഞാൽ അവിടെയാണ് ഇന്ന് പഴുതിൻ്റെ ഇതും ചെറിയ സാലറിക്കെല്ലാം വർക്ക് ചെയ്യുന്ന ആളുകൾക്കെല്ലാം അത് നല്ലൊരു ഉപകാരമായിരിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഇന്ത്യപ്പഴം ഷർഫിയിൽ പോയിട്ട് മേടിക്കുന്നതിൻ്റെ ഒരു പകുതി വിലക്കെല്ലാം വരുന്നത് നല്ല വെറൈറ്റി ഉണ്ട്. ഡയറക്റ്റ് തോട്ടത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട് രണ്ടോ മൂന്നോ കൊല്ലം നമുക്ക് വെച്ചാലും ഒരു പ്രശ്നം വരാത്ത രീതിയിലുള്ള അടിപൊളി എല്ലാ വെറൈറ്റിയും. ഇത് ഒരു കിലോന് 20 5 കിലോ 100 രൂപ കൂടുതലല്ലേ? നിങ്ങൾ നോക്കിയാൽ പോരാ, അന്വേഷിച്ച് നോക്കാമല്ലോ.
ഡെലിവറി അടുത്തെടുത്തിട്ട് തന്നെ കഴിയും തോന്നുന്നു. ഈ ഫ്രഷ് ഫ്രഷ് ചെയ്തപ്പോഴേ ഇവരിങ്ങനെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർ ഓരോ പീസ് എടുത്തെടുത്തിട്ട് തന്നെ. ഇതാ ഈ പേക്ക ഉദ്ദേശം, ഇങ്ങനെയുള്ള പേക്ക തന്നെ ഉദ്ദേശം. ഇതെന്ത് വില നോക്കി ചോദിക്കും? കാട്ടൂൺ എടുക്കാനെങ്കിൽ നല്ല നല്ല അടിപൊളി സാധനമാണല്ലോ. ഇതൊന്ന് ചോദിക്കുകയില്ല, ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കട്ടെ. 10 റിയാലാണ് കേട്ടോ. അത് നമ്മൾ ബഗാലി അവിടെ ഇവിടെയൊക്കെ പോയി 20 റിയാല് പറയും. നല്ല അടിപൊളി സാധനം 10 റിയാല്. കാർട്ടൂണായിട്ട് എടുക്കുമ്പോൾ പിന്നെയും കമ്മിയാവും. നല്ല അടിപൊളി സാധനം 1 കിലോൻ്റെ. എന്താ ഇവിടെ അജിബ മോഡല് പല രീതിയിലുള്ളതുണ്ട് കേട്ടോ. ഈന്തപ്പഴത്തിൻ്റെ പല വെറൈറ്റി. ഈന്തപ്പഴത്തിൻ്റെ വെറൈറ്റി കണ്ടില്ല എന്നാരും പറയരുത് കേട്ടോ. 20 റിയാല്, 25 റിയാല്, 30 റിയാല്, 2 കിലോ 20 റിയാലിനും ഉണ്ട്, 3 കിലോ 20 റിയാലിനും ഉണ്ട്. വെറൈറ്റിയോ വെറൈറ്റി, നല്ല അടിപൊളി സാധനം എന്തായാലും. മുപ്പത്തഞ്ച് കൂടുതലാണ് അല്ലേ? ഇവിടെ ചോദിക്കാം, വില ചോദിക്കാ. അവിടെ ഇല്ല ഓക്കെ. ആപ്കാ നാം ക്യാ? ഹജൂർ ബേച്ച് രഹാ. കിത്നേ ഹജൂർ കാ ബതാ ദോ. കൗൺ സാ ഹജൂർ ഭയ്യാ? യേ വാലാ കിത്നേ? पैकेट वाला है? नहीं है ना. पैकेट वाला को कितना रहता है वो भैया? बेकार खजूर से नहीं है. कभी पैकेट वाला भी पूछ रहा है ना. हां वो नहीं है. ये कितना है? ये जवा ये जवा भैया 30 रुपए किलो. अच्छा अच्छा. तुम अपना आईडी नाम बता दो, हम जाकर लाइक करेंगे. ठीक है. मैं फ्लाना को लगा छु 45 रुपए वाला. हेलो वाली टम अगड़े ले एक प्रत्येक टेस्ट है. അല്ല നല്ല വീട്ടിൽ പിള്ളേർക്ക് അതാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. ഇവിടെ വന്ന് മേടിച്ചോട്ടെ. ഭ്രാന്ത്, ഇത്രയും നല്ല സൗകര്യത്തിൽ ഇത്രയും നല്ല സാധനം ഇവിടെ കിട്ടുമ്പോ ഹലോ മാഷാ. അടിപൊളി ഫ്രഷ് സാധനം ഉണ്ടാ. പക്ഷെ ഇതൊക്കെ മേടിച്ചിട്ട് പോകുമ്പോ അന്ന് വെറുതെ ചോദിക്കൂ. പിന്നെ കാർട്ടൂണ് പിന്നെ ആ ഒന്നടക്കണേ 15, 2 എണ്ണം കൊടുക്കുമ്പോ 25. അങ്ങോട്ട് നോക്ക. कितना किलो है? इतना हो ना? हैं? आधे 3 किलो. मोटो? हाँ. मोटो. मोटो बोलो. कितना बड़ी जाइए? ये कितना है? 30 का देता हूँ, 25 का देता हूँ बस. लेकिन वो फर्क देख रहे हैं कलर. हाँ? उसका इसका कलर फर्क देख रहे हैं. ये एक नंबर माल है. ये किलो कितना है? छोटे दाम. आठ बड़े दाम. इधर क्या नंबर गाना बांध? ले. मंगो अल्पूंड. അടിപൊളി സാധനം, ഇതൊക്കെ ഫ്രഷാണ് സാധനം. എന്താ ഫ്രഷ്? ഒന്ന് ഒന്ന് എ സിയിലൊന്ന് ഉണക്കി എടുക്കാനുണ്ട്. കിട്ടുന്ന കിലോ ഇസ്മേ? അച്ഛാ 25 റിയാലല്ലേ? ഏ 25 റിയാലല്ലേ പറഞ്ഞത്? അത് 50. എത്ര പറഞ്ഞു? 25. 3.5 കിലോനുണ്ട്. ഈന്തപ്പഴത്തിൻ്റെ ഒരു ബഹളം എന്താ. ഇത് കുറച്ചും കൂടി ഡ്രൈ ആയത്. അടിപൊളി സാധനം. വെയിറ്റ് ഇല്ലല്ലോ, നല്ല സാധനമല്ലോ. ഇതിനായ നീ ഫോട്ടോ കിച്ചറോ? 30 റിയാൽ
तीसरे हाल कितने किलो है? साढ़े तीन किलो। कम को लास्ट कितना मिलेगा? देख रहा हूँ हम लोग देख के ये 25 ये 30 देखने के लिए இந்த மார்க்கெட் மக்களே പിന്നെന്താ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടിട്ട് അടിപൊളി സംഭവം ആക്കിട്ട് നിങ്ങൾ ചോദിക്കും ഞാൻ ചോദിക്കണ്ട എന്നാ പിന്നെ ഇവിടെ ഉണ്ട് സാധനം ഒരുപാട് അതെന്താ മരം എന്താ പൂവ് പച്ചക്കറി മുതൽ ഇത് ഒരറ്റം വരെ ഉണ്ട് അതാ രസം എന്താ അറ്റത്തേക്ക് ഉണ്ട് ഇതാ കുറേ സ്ഥലങ്ങളെ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് റെഡി ആക്കി കൊടുത്തിരിക്കുന്നതല്ലേ അതൊരു സംഭവം തന്നെയല്ലേ നിങ്ങൾ തീരുമാനിക്കും നമുക്ക് അവിടെ നിന്ന് മേടിക്കേണ്ടി എന്നുള്ളത് അങ്ങനെ മേടിക്കാൻ പ്രധാനം ഒരു കാർട്ടൂണിൽ 8 പീസ് ഉണ്ട് 75 റിയാലിന് നിന്ന് അടിപൊളി സാധനം ഇത് പുറത്ത് 20 റിയാലിനൊക്കെ വെക്കുന്ന ടീമുകളെ ഷർഫിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളി സൂപ്പർ എന്തപ്പോഴൊക്കെ മേടിച്ചതാ ഇവിടെ പാർസലായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് 4 കിലോൻ്റെ അടിപൊളി സാധനം 50 റിയാലിന് കിട്ടി അതാ കാണിച്ചു തരാം മോഡല് സൂപ്പർ എന്താ നമ്മുടെ കയ്യിൽ ഒന്നുണ്ട് 8 പീസ് 75 റിയാല് അടിപൊളി അപ്പം എല്ലാവരും വന്നോളി അൽസഫയിൽ അലക എന്തപ്പോഴും പച്ചക്കറി എന്ത് വേണമെങ്കിലും തരാം അടിപൊളിയാണ് ഹോൾസെയിൽ മാർക്കറ്റ് ഈ മാർക്കറ്റിൽ നിന്നാണ് മലയാളികൾ പൈസ ഉണ്ടാക്കുന്നത് ആ ഇവിടുന്ന് സാധനം കൊണ്ടുപോവി എന്ത് വില രണ്ടെണ്ണം ചെറിയ കുഴപ്പമില്ലല്ലോ എടുത്തോളി ചക്കറി നാരങ്ങ അപ്പൊ അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം വേണ്ട ഈന്തപ്പഴം കാര്യങ്ങളെല്ലാം മേടിച്ച് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി നല്ല ഉഷാറായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഇനി നാട്ടിൽ പോകാനുള്ളവര് ജിദ്ദയിലുള്ളവര് രണ്ടു മൂന്നാല് കൂടിയിട്ട് ഒരു വണ്ടിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ആരുടെയും കൂട്ടുകാരൻ്റെ വണ്ടി ഉണ്ടെങ്കിൽ അവിടെ പോവുക അൽസഫയില് അത്യാവശ്യം വേണ്ട ഫ്രഷ് സാധനം കിട്ടും അപ്പൊ അതുകൊണ്ട് വണ്ടി വാഹനങ്ങളുള്ളവരും കൂട്ടുകാരെയൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചുള്ളവരൊക്കെ അവിടെ പോയി മേടിച്ചോളൂ നല്ല കാര്യമാണ് ഉപകാരമുണ്ടതാണ് നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഈന്തപ്പഴമൊക്കെ മേടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ഹോൾസെയിൽ മാർക്കറ്റൊക്കെ ഉണ്ട് മുട്ടായിൻ്റെ അവിടെയൊക്കെ പോയി മേടിച്ചാൽ നിങ്ങൾക്ക് ഫ്രഷ് സാധനം കിട്ടും നമ്മൾ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈന്തപ്പഴമൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു വർഷത്തോളം നമ്മളവിടെ വയ്ക്കും വീട്ടിൽ പതുക്കെ പതുക്കെയല്ലേ കഴിക്കുള്ളൂ പോയ വഴിക്ക് തന്നെ അത് ഇങ്ങോട്ട് കഴിച്ചു തീരില്ലല്ലോ അപ്പോൾ നല്ല ഫ്രഷ് കിട്ടുകയെന്നുണ്ടെങ്കിൽ കുറേ കൂടെ എത്തും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു